മസാല ബോണ്ട് കേസിൽ ഇഡിയുടെ സമൻസ് പ്രകാരം നാളെ ഹാജരാകണോ വേണ്ടയോ എന്ന് തോമസ് ഐസക്കിനെ തീരുമാനിക്കാമെന്ന് ഹൈക്കോടതി. ഐസക്കിന്റെ ഹർജി നാളെ വീണ്ടും പരിഗണിക്കും. ഹർജിയിൽ ഭേദഗതി ആവശ്യപ്പെട്ടുള്ള കിഫ്ബിയുടെ അപേക്ഷയും കോടതി അനുവദിച്ചു. വിവരങ്ങളുമായി ജോഷി കുര്യൻ ചേരുന്നു. ജോഷി, ഹൈക്കോടതി ഇന്ന് തോമസ് ഐസക് എന്തൊക്കെ കാര്യങ്ങളാണ് അറിയിച്ചത്? ഈ മസാല ബോണ്ട് കേസുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി അഞ്ചാം തവണ തോമസ് ഐസക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകിയിരുന്നു. നാളെ രാവിലെ 10 മണിക്ക് കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഓഫീസിൽ ഹാജരാകാനായിരുന്നു നിർദ്ദേശം. ഇത് ചോദ്യം ചെയ്തുകൊണ്ടാണ് തോമസ് ഐസക് വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചത്. തോമസ് ഐസക്കിന് വേണ്ടി സുപ്രീംകോടതിയിലെ മുതിർന്ന അഭിഭാഷകനായ ജയദീപ് ഗുപ്തയാണ് ഹാജരായത്. അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് നാളെ ഹാജരാകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു വേഗത്തിൽ ഒരു തീരുമാനം വേണം എന്ന് കോടതിയിൽ ആവശ്യപ്പെട്ടു. തോമസ് ഐസക്കിന് വേണ്ടി പറഞ്ഞത് താൻ കിഫ്ബിയുടെ വൈസ് ചെയർമാൻ മാത്രമായിരുന്നു, പക്ഷേ തന്നെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് പോകുന്നത്. വേറെ ആരെയും ഇഡി സമൻസ് നൽകി വിളിച്ചു വരുന്നതായി തോന്നുന്നില്ല. തുടർച്ചയായി തനിക്ക് നോട്ടീസ് നൽകുകയാണ്. മാത്രമല്ല, ഒരു തെളിവുണ്ടാക്കുക അല്ലെങ്കിൽ തനിക്കെതിരെ എന്തെങ്കിലും തെളിവുണ്ട് എന്ന് അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്തിനാണ് ഈ സമൻസ് എന്നതുപോലും ഇതിൽ വ്യക്തമാക്കിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഈ ഒരു സാഹചര്യത്തിൽ അത് ഡെഫർ ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടു. അപ്പൊ ആ സമയത്താണ് കോടതി പറഞ്ഞത് അങ്ങനെയെങ്കിൽ നാളെ നമുക്ക് ഈ ഹർജി വീണ്ടും പരിഗണിക്കാമെന്ന് പറയുന്നു. അപ്പൊ നാളെയാണ് ഹാജരാകാൻ തന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് തോമസ് ഐസക് പറയുന്നു. നാളെ ഹാജരാകണോ വേണ്ടേ എന്ന് തോമസ് ഐസക്കിന് തീരുമാനിക്കാം എന്നാണ് ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞത്. എന്തായാലും ഹർജി നാളെ വീണ്ടും പരിഗണിക്കും. ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട്, അതായത് ഈ മസാല ബോണ്ട് കേസിൽ കിഫ്ബിക്കെതിരെ ഇഡി നൽകിയ സമൻസ് ചോദ്യം ചെയ്തുകൊണ്ട് കിഫ്ബിയും കോടതിയിൽ ഹർജി നൽകിയിരുന്നു. ആ ഹർജി വെള്ളിയാഴ്ചത്തേക്ക് പരിഗണിക്കാനും മാറ്റിയിട്ടുണ്ട്. ഇപ്പോഴത്തെ നിലയിൽ തോമസ് ഐസക് നാളെ ഇഡിക്കുമ്പോൾ ഹാജരാകില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ശിഹാ ശരി, ജോഷി കുര്യൻ.